കഞ്ഞിയെ കുറിച്ച് കേട്ടിട്ടുണ്ടാവാം. എന്നാൽ ഈ കഞ്ഞി കുടിച്ചാൽ എന്താണ് സംഭവിക്കുന്നത്? എന്തിനു വേണ്ടിയാണ് കർക്കിടക മാസത്തിൽ ഇങ്ങനെ കഞ്ഞി കുടിക്കുന്നത്? നമുക്കൊന്ന് നോക്കാം. കർക്കിടക മാസം മലയാളിക്ക് ഏറെ പ്രത്യേകതകളുള്ള ഒരു മാസമാണ്. പഞ്ഞമാസവും ഒപ്പം രാമായണ മാസവുമാണിത്. പണ്ട് കാലത്താണ് പഞ്ഞമാസം എന്നതിന് പ്രസക്തി ഉണ്ടായിരുന്നത്. കൃഷി മുഖ്യ വരുമാന മാർഗമായിരുന്ന ഒരു തലമുറയ്ക്ക് പെയ്തു തോരാത്ത മഴയുടെ കാലത്ത് അറുതിയായിരുന്നു ഫലം. ഇതാണ് പൊതുവെ കർക്കിടകത്തെ പഞ്ഞമാസം എന്ന് പണ്ടുള്ളവർ വിളിച്ചിരുന്നത്. പൊതുവെ ആരോഗ്യ കാര്യങ്ങളിൽ ഏറെ ശ്രദ്ധ വയ്ക്കുന്ന മാസം കൂടിയാണിത്. കാരണം ശരീരത്തിന്റെ പ്രതിരോധ ശേഷി കുറയുന്ന, പെട്ടെന്ന് തന്നെ അസുഖങ്ങൾ വരാൻ സാധ്യതയുള്ള മാസമാണിത്. ഉഷ്ണത്തിൽ നിന്ന് പെട്ടെന്ന് തണുപ്പിലേക്കുള്ള മാറ്റമാണ് കർക്കിടകത്തിൽ സംഭവിക്കുന്നത്. ഇത് ശരീരത്തെ ബലഹീനമാക്കും. ഇതിനാൽ തന്നെ പണ്ട് കാലത്ത് പ്രത്യേക ഭക്ഷണ വസ്തുക്കൾ ഈ മാസം കഴിക്കുന്നതും പതിവായിരുന്നു. ഇതിലൊന്നാണ് കർക്കിടക കഞ്ഞി അഥവാ മരുന്ന് കഞ്ഞി. കർക്കിടക മാസത്തിൽ ഇത് കഴിക്കുന്നത് കൊണ്ടുള്ള ആരോഗ്യപരമായ ഗുണങ്ങൾ പലതാണ്. ഇത് കഴിക്കുന്നത് എന്തിനെന്നും ഇത് ശരീരത്തിൽ ഏത് വിധത്തിൽ ബാധിക്കുമെന്നും നമുക്കൊന്ന് നോക്കാം. നവര അരിയാണ് കർക്കിടക കഞ്ഞിക്കായി ഉപയോഗിക്കുന്നത്. ഔഷധ ഗുണങ്ങൾ ഏറെയുള്ള ഒന്നാണ് നവര അരി. ആയുർവേദ പ്രകാരം അസിഡിറ്റിയാണ് ശരീരത്തിലെ പല അസുഖങ്ങൾക്കും കാരണമാകുന്നത്. നവര അരി ശരീരം ആൽക്കലൈൻ ആക്കാൻ സഹായിക്കുന്ന ഒന്നാണ്. നവര അരി വേവിച്ച് കഞ്ഞി വെക്കുന്നു. ആൽക്കലൈൻ ആക്കാൻ സഹായിക്കുന്ന പലതരം ആയുർവേദ മരുന്നുകൾ പൊടിച്ചോ അരച്ചോ കഞ്ഞിയിൽ ചേർക്കും. ഇത് അടുപ്പിൽ നിന്നും വാങ്ങുന്നതിന് മുൻപായി ആൽക്കലൈനായ തേങ്ങാപ്പാൽ, ഇന്ദുപ്പ്, നെയ് എന്നിവയും കർക്കിടക കഞ്ഞിയിൽ ചേർക്കുന്നു. കർക്കിടകത്തിലെ ആദ്യ 7 ദിവസങ്ങളിലാണ് ചൂടോടെ കർക്കിടക കഞ്ഞി കുടിക്കേണ്ടതെന്നാണ് പറയപ്പെടുന്നത്. വേനൽക്കാലത്തെ ശാരീരിക അധ്വാനത്തിന്റെയും ക്രമരഹിത ഭക്ഷണത്തിന്റെയും ഫലമായി ശരീരത്തിൽ അടിഞ്ഞുകൂടിയ ശരീര കോശക്ഷയ മാലിന്യങ്ങളെ പുറന്തള്ളുക എന്നതാണ് കർക്കിടക കഞ്ഞിയിലൂടെ ചെയ്യുന്നത്. ഇതിലൂടെ ശരീരത്തിന് പ്രതിരോധ ശേഷി നൽകുന്നു. അടുത്ത 1 വർഷത്തേക്ക് വേണ്ട പ്രതിരോധ ശേഷി ശരീരത്തിന് ലഭിക്കുന്നുവെന്നാണ് പറയപ്പെടുന്നത്. പണ്ട് കാലത്ത് മഴക്കാലത്തിന് മുൻപുള്ള ചൂടുകാലം ശാരീരിക അധ്വാനത്തിന്റെ കാലമായിരുന്നു. കൊയ്ത്തും വിളവെടുപ്പും മറ്റുമായി പാടത്തും പറമ്പിലും ശാരീരിക അധ്വാനമേറുന്ന നാളുകൾ. കഠിനാധ്വാന ദിനങ്ങളിൽ ക്രമമല്ലാത്ത ഭക്ഷണത്തിലൂടെ ശരീരത്തിൽ ആസിഡ് ബാക്കി വന്നിട്ടുണ്ടാവാം. ഈ ആസിഡിന്റെ പ്രവർത്തനത്താൽ കോശങ്ങളിലുണ്ടാകുന്ന ഇൻഫ്ലമേഷൻ കാരണം ശരീരത്തിലെ കോശങ്ങളിലുണ്ടാകുന്ന മാലിന്യങ്ങൾ ശരീരത്തിലെ എല്ലാ ഭാഗങ്ങളിലും ഉണ്ടായിരിക്കും. ഇത് അസുഖങ്ങൾക്കും അനാരോഗ്യത്തിനും കാരണമാകുന്നു. ആൽക്കലൈൻ വസ്തുക്കൾ കൊണ്ട് മാത്രം ഉണ്ടാക്കുന്ന പോഷക സമൃദ്ധമായ കർക്കിടക കഞ്ഞി കഴിക്കുമ്പോൾ ശരീരത്തിൽ അടിഞ്ഞുകിടക്കുന്ന മാലിന്യമിളകി പുറത്തു പോകുന്നു. ശരീരത്തിന്റെ pH ആൽക്കലൈനായി മാറുന്നു. അതായത് അസിഡിറ്റി നീങ്ങുന്നു. ശരീരത്തിൽ നടക്കുന്ന ഈ ജൈവരാസ പ്രവർത്തനം കൊണ്ട് മനുഷ്യ ശരീരത്തിന്റെ pH 7.45 എത്തുന്നു. 7.45 pH ഉള്ള ശരീരത്തെ ഒരു രോഗാണുവിനും ആക്രമിക്കാൻ കഴിയാത്ത വിധ പ്രതിരോധ ശേഷി ശരീരം നേടുന്നതാണ് കർക്കിടക കഞ്ഞി കുടിക്കുന്നതിലൂടെ സംഭവിക്കുന്നത്. വയറിന്റെ ആരോഗ്യത്തിനും ദഹനത്തിനുമെല്ലാം ഏറെ ഗുണകരമാണ്. ഈ കോവിഡ് മഹാമാരി പടർന്നു പിടിച്ചിരിക്കുന്ന ഈ കാലത്ത് ഇത്തരത്തിലുള്ള പൊടിക്കൈകൾ പരീക്ഷിക്കുന്നത് ഏറെ ഉത്തമമായിരിക്കും. വെബ് ഡെസ്ക് തത്വമൈനുസ്. മിസ്റ്റർ രാജേഷ് പിള്ള നേതൃത്വം കൊടുക്കുന്ന തത്വമയി ചാനൽ ഓൺലൈൻ പ്രക്ഷേപണം പുനരാരംഭിക്കുന്നു എന്നറിഞ്ഞ് സന്തോഷം. ഇത് ആരംഭം കുറിച്ച സമയത്തും ഞാൻ തന്നെ അഭിപ്രായം രേഖപ്പെടുത്തിയിട്ടുള്ളതാണ്. ഏതായാലും പുനരാരംഭിക്കുന്ന ഓൺലൈൻ സംവിധാനത്തിന് എല്ലാവിധ ആശംസകൾ അർപ്പിക്കുകയാണ്. രാജേഷ് പിള്ളയ്ക്കും അദ്ദേഹത്തോടൊപ്പമുള്ള അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകർക്കും എല്ലാവരും നന്മകളും നേരുന്നു. വലിയ വിജയമായി തീരട്ടെ ഈ ഓൺലൈൻ എന്ന് ആശംസിക്കുന്നു.